ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഫ്രോക്കിലും അതുപോലെ തന്നെ ഈ ഗൗണിലൊക്കെ കുട്ടികളുടെ ഗൗണിലൊക്കെ കാണുന്ന ബോ അതുപോലെ തന്നെ ഫ്ലവേഴ്സൊക്കെ എങ്ങനെ തുണിയിൽ ഉണ്ടാക്കാമെന്നാണ്. ഞാൻ ആദ്യം ഇവിടെ കാണിക്കാൻ പോകുന്നതൊരു ബോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഞാനിവിടെ സാറ്റിൻ്റെ ഒരു പീസ് തുണിയാണ് എടുത്തിരിക്കുന്നത്. വീതി 6 ഇഞ്ചും താഴേക്കുള്ള ഇറക്കം 10 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ട് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ഇപ്പം നിങ്ങൾക്ക് ഒരുപാട് വീതിയുള്ള ബോ ആണ് വേണ്ടതെങ്കിൽ കുറച്ചും കൂടി വീതിയിലെടുക്കുക. എത്ര വീതി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും വീതിയിൽ തുണിയെടുക്കുക. ഇറക്കം ഏകദേശം ഇത്ര 10 ഇഞ്ചോളം മതിയാവും. എന്നിട്ട് നല്ല ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതുപോലെ മുകളിൽ നിന്ന് താഴത്തേക്കും താഴെ നിന്ന് മുകളിലേക്കും ഇതുപോലെ മടക്കി കൊടുക്കാം. ഇങ്ങനെ മടക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡും ഒന്ന് തയ്ച്ചു കൊടുക്കാം. ഈ ഒരു സൈഡും അതുപോലെ തന്നെ ഈ സൈഡും തയ്ച്ചു കൊടുക്കാം. ഇങ്ങനെ തയ്ച്ചതിന് ശേഷം നമുക്കത് നല്ല വശത്തേക്ക് മറിച്ചിടാം. ഈ ഒരു ഭാഗത്ത് നിന്ന് അതിൻ്റെ ഉള്ളിലുള്ള നല്ല വശം ത്തേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാ എഡ്ജസും പുറത്തേക്ക് വരുന്ന രീതിയിൽ മറിച്ചിടുക. അങ്ങനെ മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് മടക്കിയിട്ട് കെട്ടി അതിൻ്റെ സെൻറ്ററിലായിട്ട് കെട്ടിക്കൊടുക്കാം. ഇതുപോലെ ഒരു ഇങ്ങനെ പ്ലീറ്റോട് കൂടിയിട്ട് മടക്കുക. ഇതുപോലെ പ്ലീറ്റ് ഇടുന്ന പോലെ മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് കെട്ടിക്കൊടുക്കാം നൂലുകൊണ്ട്. ഇത് നിങ്ങൾക്ക് ഫ്രോക്കിനും ഒക്കെ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. കുട്ടികളുടെ ടോപ്പിനൊക്കെ സൈഡിലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റോസ് ഫ്ലവറാണ്. അപ്പം ഇതൊരു സാറ്റിൻ്റെ തുണി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. താഴേക്കുള്ള ഇറക്കം 3 ഇഞ്ച്, 3-4 ഇഞ്ച് എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് പെറ്റൽസ് ഉള്ള ഫ്ലവറാണെങ്കിൽ വീതി കുറച്ചും കൂടിയും കൂടുതലെടുക്കുക. അല്ലെങ്കിൽ ഒരു സാധാരണ നോർമൽ ഇത്രയും ഇതിലെടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ നല്ല വശം പുറത്തേക്ക് വരുന്ന രീതിയിൽ മടക്കി കൊടുക്കുക. അങ്ങനെ ഇങ്ങനെ സെൻറ്റർ ഭാഗം മടക്കിയതിന് ശേഷം നമ്മൾ മടക്കിയ ഭാഗം തൊട്ടിട്ട് കൈകൊണ്ട് തുന്നി കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗം തൊട്ടിട്ട് തുന്നി കൊടുക്കുക. അപ്പോൾ ഇത് തുന്നുമ്പോൾ ഇതുപോലത്തെ വലിയ നീഡിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും കൂടി എളുപ്പമായിരിക്കും. ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കാൻ വലിയ നീഡിലാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തുന്നിയിട്ട് നമുക്ക് സൈഡിൽ നിന്ന് തുന്നിയിട്ട് താഴെ ഭാഗത്തേക്ക് ആ രണ്ട് മടക്കിയ രണ്ട് ഭാഗവും
തുന്നി കൊടുക്കാം. ഇങ്ങനെ തുന്നിയിട്ട് നമ്മൾ നൂലിൻ്റെ കെട്ടിട്ട ഭാഗത്ത് നിന്ന് ഭാഗത്തേക്ക് നീക്കി കൊടുക്കാം. എന്നിട്ട് സൈഡിലും ഒന്ന് ഇതുപോലെ തുന്നി കൊടുക്കാം. അപ്പം ഇങ്ങനെ തുന്നിയതിന് ശേഷം ഇതൊന്ന് ചെറുതായിട്ട് വലിച്ചിട്ട് ഒരുപാട് വലിക്കണ്ട, ചെറുതായിട്ട് ഇതുപോലെ ഗ്യാതറിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ ഞൊറികൾ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ അങ്ങനെ ഇതുപോലെ നിർത്തി, അപ്പോൾ ഒരു റാ ഷേപ്പിൽ ഇതുപോലെ നിർത്തിയതിന് ശേഷം നമുക്കത് മടക്കി കൊടുക്കാം. അപ്പം ആദ്യം നമ്മൾ മടക്കുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ആ ഭാഗം ഒന്ന് ചെറുതായിട്ട് തുന്നി കൊടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ ചുരുട്ടി ചുരുട്ടി ഒരു ഫ്ലവറിൻ്റെ റോസ് ഫ്ലവറിൻ്റെ ആകൃതിയിൽ ഇതുപോലെ നമ്മൾ മടക്കി മടക്കി കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് മടക്കുമ്പോൾ അധികം ലൂസ് വരാതെ അധികം ഫിറ്റാവാതെ മടക്കി കൊടുക്കുക. വിരലുകൊണ്ട് ആ പെറ്റൽസൊക്കെ ഒന്ന് വിടർത്തിയിട്ട് നമുക്കത് കെട്ടിട്ട് കൊടുക്കാം താഴെ ഭാഗത്ത്. വേണമെങ്കിൽ ഉള്ളിൽ കൂടെ ഒന്ന് തുന്നി കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റ് ഫിറ്റിങ്ങിൽ അത് അവിടെ ഇരുന്നോളൂ. അങ്ങനെ കെട്ടിട്ട് കൊടുത്തതിന് ശേഷം അപ്പോൾ നമുക്ക് നമ്മുടെ റോസ് ഫ്ലവർ ശരിയായി. അപ്പോൾ നമുക്കിതുപോലെ ഉടുപ്പിലൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം, കുട്ടികളുടെ ഉടുപ്പിലൊക്കെ. അടുത്തതായി ഞാൻ വേറൊരു മോഡൽ ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലെ നെറ്റിൻ്റെ പീസാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഞാനിത് ഒരു 10 ഇഞ്ച് വീതി, അതുപോലെ തന്നെ ഇറക്കം 3-4 ഇഞ്ച് ഇറക്കത്തിലാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഞാനിതുപോലത്തെ 3 സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 3 സ്ട്രിപ്പും 3 ഇറക്കത്തിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ആദ്യം 6 ഇഞ്ച് അതുപോലെ തന്നെ, പിന്നെ 4 ഇഞ്ച്, പിന്നെ 2 ഇഞ്ച് വീതിയുള്ള 3 സ്ട്രിപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പെറ്റൽസാണ് വേണ്ടതെങ്കിൽ അത്രയും സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ ഞാൻ ആദ്യം ഏറ്റവും വലിയ സ്ട്രിപ്പ് എടുത്തിട്ട് തുന്നിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് തന്നെ നല്ല ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ രണ്ടായിട്ട് മടക്കിയിട്ട് സൂചി കൊണ്ട് നേരത്തെ തുന്നി അതേപോലെ തന്നെ തുന്നി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തുന്നിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അത് നന്നായിട്ട് വലിച്ച് കൊടുക്കുക. നന്നായി നല്ല ഫിറ്റിൽ തന്നെ, അത് ടൈറ്റിൽ തന്നെ വലിച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പ് കിട്ടും നമുക്ക്. എന്നിട്ട് ആ 2 എഡ്ജസും കൂടിയിട്ട് നമുക്ക് അതൊന്ന് കൂട്ടി തുന്നി കൊടുക്കാം. അപ്പോൾ നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു പെറ്റൽ കിട്ടും. ഇതുപോലെ തന്നെ മറ്റേ സ്ട്രിപ്പുകളും ഇതുപോലെ തന്നെ ഇതേ മെത്തേഡ് തന്നെ
ഉണ്ടാക്കി. ഞാനിപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി മൂന്ന് സ്ട്രിപ്പും. എന്നിട്ട് ഓരോന്നിൻ്റെയും വലുപ്പം അനുസരിച്ചിട്ട് ഞാൻ മുകളിൽ മുകളിലായിട്ട് വെച്ചിട്ട് നമുക്ക് തുന്നി കൊടുക്കാം. നിങ്ങൾക്ക് മൂന്ന് നാല് സ്ട്രിപ്പ് വേണമെങ്കിൽ നാല് സ്ട്രിപ്പ് വേണമെങ്കിലും ഉണ്ടാക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് അതിൻ്റെ ഉൾവശം തുന്നി കൊടുക്കാം. അപ്പോൾ ഉൾവശം ഒരു സെൻറ്ററിൽ ഗ്യാപ്പ് വരാത്ത രീതിയിൽ ചുറ്റുഭാഗം തുന്നി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ തുന്നി കൊടുക്കുമ്പോൾ പേള് വെച്ചിട്ട് ഇതുപോലെ തുന്നാം. സെൻറ്ററിലായിട്ട് പേള് വരുന്ന രീതിയിൽ ഇതുപോലെ തുന്നി കൊടുക്കാം.